ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ആപ്പിൾ ചെറിയാണ്. വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നും ഇതിന് പേരുണ്ട്. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല പിങ്ക് നിറമാണ്. ഈ മരം മുഴുവൻ പൂക്കുന്ന ഈ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ കാണാൻ എന്തു ഭംഗിയാ. ഒരുപാടൊന്നും പൊക്കം വയ്ക്കാത്ത ഒരു ചെറിയ മരമാണ് ഇത്. ഈ മരം നിറയെ കായ്ക്കണമെങ്കിൽ നല്ല വെയിൽ വേണം. ആപ്പിൾ ചെറിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് വർഷം മുഴുവനും നമുക്ക് കായ് തരും. ഇതിന്റെ കായ്കൾക്ക് മുന്തിരിയുടെ വലിപ്പമാണ് ഉള്ളത്. പച്ചകായ്കൾക്ക് പുളിപ്പാണ്. ഇതിന്റെ പഴത്തിന് പുളിപ്പും മധുരവും ചേരുന്ന ടേസ്റ്റ് ആണ്. പൂക്കൾ കായ്കളാവാൻ രണ്ടാഴ്ച മതിയാകും. ഇത് പഴുക്കുമ്പോൾ തിളക്കമുള്ള ചുവപ്പ് നിറമായിരിക്കും. പഴത്തിന്റെ അകത്ത് മൂന്ന് ചെറിയ വിത്തുകളുണ്ട്. വൈറ്റമിൻ സിയുടെ കലവറയാണ് ആപ്പിൾ ചെറി. വൈറ്റമിൻ സിയുള്ള ആഹാരം കഴിച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. ഈ പഴം ദിവസവും കഴിച്ചാൽ നമുക്ക് അസുഖം വരുന്നതും തടയും. വളരെ പൊക്കം കുറഞ്ഞ മരമായതുകൊണ്ട് എനിക്ക് കയ്യെത്തിപ്പറിക്കാൻ പറ്റും. നല്ല ചുവന്ന പഴങ്ങളും റോസ് നിറത്തിലുള്ള പൂക്കളുമായി ഒരു ചെറിയ മരം നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയെന്നോ. വെറും മരമല്ല, എപ്പോഴും പഴങ്ങൾ തരുന്ന ഒരു കുഞ്ഞു മരം. ഈ പഴങ്ങൾ കൂട്ടത്തോടെ പഴുത്തു ചുവന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കും അച്ഛനും അമ്മയ്ക്കും ചേട്ടനും എല്ലാ പേർക്കും ഈ പഴങ്ങൾ ഇഷ്ടമാണ്. ഞങ്ങൾ എന്നും രാവിലെ വന്ന് ഇത് പഴുത്തൊന്ന് നോക്കും. പഴുത്തു കഴിഞ്ഞാൽ ഈ പഴങ്ങൾ താഴെ വീണു പോകും. അതിനു മുൻപേ ഞാനും ചേട്ടനും പഴങ്ങൾ പറിച്ചു കഴിക്കും. ഒരുപാട് വെള്ളമൊന്നും ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെള്ളം മതി. ഗ്രോ ബാഗിലും ആപ്പിൾ ചെറി നടാം. ടെറസിലാണ് നടന്നെങ്കിൽ നല്ല വെയിൽ കിട്ടും. തിളക്കമുള്ള ചുവന്ന നിറത്തിലുള്ള ഈ പഴങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങളും വീട്ടിൽ ഈ മരം നട്ടു വളർത്താൻ ശ്രമിക്കണം. എന്നാൽ നമുക്ക് എന്നും പഴങ്ങൾ കഴിക്കാം. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ പേർക്കും നന്ദി, നമസ്കാരം. ഓക്കേ, ബൈ ബൈ കൂട്ടുകാരേ.